ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സി സിവിൽ എഞ്ചിനീയറിംഗിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം എ സ്റ്റേബിൾ എക്യുലിബറിയം ഓഫ് എ സബ് ബോഡി ക്യാൻ ബി അച്ചീവ്ഡ് ഇഫ് ബി ഈസ് എബൗ ജി ജിസ് എബൌ ബി ജി ആൻഡ് ബി കോയിൻസൈഡ് നൺ ഓഫ് ദി അബൌ ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ബോയാൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓരോ ബോഡികളുടെ ഇക്ലിബറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ബിയും ജിയും എന്നൊക്കെ നോക്കാം ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു ബോഡിയും ഒരു ഫ്ലൂയിഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെയ്റ്റ് കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും ആ ബോഡി ഫ്ലൂയിഡിന് താഴത്തോട്ട് പോകും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ ജി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ജി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് ജി അപ്പോൾ ഗ്രാവിറ്റി കാരണം ഈ ബോഡി താഴത്തോട്ട് പോകും ഓക്കെ ഇതേപോലെ തന്നെ ഈ ബോഡി താഴത്തോട്ട് പോകുമ്പോൾ ഫ്ലൂയിഡിന് ഒരു ഉണ്ട് ആ ഫ്ലൂയിഡ് ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും ആ ഫ്ലൂയിഡ് ഈ ബോഡിയെ മുകളിലോട്ട് തള്ളും ആ മുകളിലോട്ട് തള്ളുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഫോഴ്സ് ഇവിടെ ബി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഫോഴ്സ് ആണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എം എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ആ എം എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസെന്റർ സെൻ്റർ ഓക്കെ അപ്പോൾ ഈ മെറ്റാ സെന്റർ നമ്മൾ ബോഡിയുടെ മൂവ്മെന്റിനനുസരിച്ച് ആ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനനുസരിച്ച് മെറ്റ സെന്ററിന്റെ പൊസിഷൻ എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിയുടെയും ജിയുടെയും ടേംസിലാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ജി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ സെന്ററാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജിയും എമ്മും നിൽക്കുന്ന സ്ഥാനങ്ങൾക്കനുസരിച്ച് മുകളിലാണോ താഴെയാണോ നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ആ ബോഡി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്കാം ഒരു സ്റ്റേബിൾ ഇക്യുലിബറിയത്തിലാണ് ബോഡി നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാം ഗ്രാവിറ്റി ദ പോയിന്റ് ജി എന്ന് പറഞ്ഞ പോയിന്റ് എപ്പോഴും താഴെയായിരിക്കും മെറ്റാസെൻ്ററിനേക്കാൾ അപ്പോൾ അതായത് മെറ്റാസെൻറ്റർ മുകളിലും ജി എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റ് താഴെയുമാണെങ്കിൽ ആ ബോഡി സ്റ്റേബിൾ ഇക്വലിബറിയത്തിലാണ് അപ്പോൾ ഈ ചോദ്യം സ്റ്റേബിൾ ഇക്വലിബറിയ ഒരു സബ്മേർജഡ് ബോഡിക്ക് സ്റ്റേബിൾ ഇക്വലിബറിയം ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഓപ്ഷനിൽ ആൻസർ വരിക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൻ്റെ ആൻസറ് ബി ഈസ് എബൗ ജി എന്നാണ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ഓക്കെ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം ജി ഈസ് എബൗ ബി അതായത് ഗ്രാവിറ്റിയുടെ പോയിന്റ് മുകളിലും മെറ്റാ സെന്റർ താഴെയും വരും ഓക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലും മെറ്റാ സെന്റർ താഴെയും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അൺസ്റ്റേബിൾ ഇക്വലിബറിയം എന്ന് പറയും ഓക്കെ ഇനി ജി ആൻഡ് ബി കോയിൻസൈഡ് മൂന്നാമത്തെ ഓപ്ഷൻ ജിയും ബിയും കോയിൻസൈഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ന്യൂട്രൽ ഇക്വലിബറിയം എന്ന് പറയും ഓക്കെ അപ്പോൾ സ്റ്റേബിൾ ഇക്വലിബറിയാണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴെയും മെറ്റാ സെന്റർ മുകളിലുമായിരിക്കും അൺസ്റ്റേബിൾ ഇക്ലിബറിയ ആണ് എന്നുണ്ടെങ്കിൽ മെറ്റാസെൻറ്റർ താഴെയും സെൻ്റർ ഓഫ് ഗ്രാവിറ്റി മോളിലും ആയിരിക്കും ജിയും ബിയും കോയിൻസൈഡിയാണെങ്കിൽ അതായത് മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് എന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ ഇക്വലുപ്രിയത്തിലായിരിക്കും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ പിറ്റോ ട്യൂബ് ഈസ് യൂസ്ഡ് ടു മെഷർ പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ പിറ്റോ ട്യൂബ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിറ്റോ ട്യൂബ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ആൻസറ് വെലോസിറ്റി ഇൻ എ ഫ്ലോയിങ് സ്ട്രീം ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം ഒന്ന് പ്രഷർ ഇൻ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓക്കെ പ്രഷർ ആദ്യം ഈ പ്രഷറുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതിൽ രണ്ട് ടൈപ്പ് പ്രഷറിനെ കുറിച്ച് ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്റ്റാറ്റിക് പ്രഷറും രണ്ടാമത്തത് ഡൈനാമിക് പ്രഷറും ഓക്കെ ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന പ്രഷറിനെയാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുക ഡൈനാമിക് പ്രഷർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിന് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് ഡൈനാമിക് പ്രഷർ എന്ന് പറയാം ഈ സ്റ്റാറ്റിക് പ്രഷറും ഡൈനാമിക് പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ഓപ്ഷൻ പ്രഷർ ഇൻ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്നാണ് അതായത് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുന്നത് പീസോമീറ്റർ ആണ് ഓക്കെ പീസോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ട്യൂബാണ് ഒരു എൽ ഷെയ്പ്ഡ് ട്യൂബാണ് അത് എന്ത് ചെയ്യും പ്രഷർ മെഷർ ചെയ്യുക അപ്പോൾ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും സ്റ്റാറ്റിക് പ്രഷർ മാത്രമല്ല മെഷർ ചെയ്യുക എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിക് പ്രഷറും അതേപോലെ തന്നെ ഡൈനാമിക് പ്രഷറുമാണ് ഓക്കെ നമ്മൾ ടോട്ടൽ പ്രഷറാണ് എന്ത് ചെയ്യണത് എപ്പോഴും മെഷർ ചെയ്യുന്നത് സോ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് എന്ത് പീസോമീറ്റർ ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലോയിങ് സ്ട്രീമിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് പിറ്റോ ട്യൂബ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഈസ് കോൾഡ് ഓക്കെ സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലോയുടെ ഡെപ്തിന് എന്താണ് നമ്മൾ പറയുക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൻ്റെ ആൻസറ് ക്രിറ്റിക്കൽ ആണ് ഓപ്ഷൻ സി ആണ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഈസ് കോൾഡ് ആസ് ക്രിറ്റിക്കൽ ഡെപ്ത് ഓക്കെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക എന്താണ് നോർമൽ ഡെപ്ത് നോർമൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സ്ട്രീമിൻ്റെ ഡെപ്തിനെയാണ് നോർമൽ ഡെപ്ത് എന്ന് പറയാം അപ്പോൾ അവിടെ നോർമൽ ഡെപ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള വാട്ടർ സർഫസ് അല്ലെങ്കിൽ ലിക്വിഡ് സർഫസും അതേപോലെ തന്നെ ആ സ്ട്രീമിൻ്റെ ബോട്ടം ആ ചാനലിൻ്റെ ബോട്ടവും ഒരേ സ്ലോപ്പിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോർമൽ ഡെപ്ത്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് അത് എന്തായിരിക്കും ത്രൂ ഔട്ട് ആ ഡെപ്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക അതൊരു കോൺസ്റ്റൻറ് വാല്യൂ ആയിരിക്കും ഓക്കെ വാട്ടർ സർഫസും ചാനലും ചാനലിൻ്റെ ബെഡ് സർഫസും ഒരേ സ്ലോപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഡെപ്ത്തിനെയാണ് നോർമൽ ഡെപ് എന്ന് പറയും ഓക്കെ അൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജി സെയിം ആവുന്ന ഡെപ്ത് ഏതാണോ അതിനെയാണ് അൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചോദ്യം സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന ഡെപ്തിന് പറയുന്ന പേരെന്താണെന്നാണ് സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന ഡെപ്തിന് പറയുന്ന പേര് ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എ ഹൈഡ്രോഗ്രാഫ് ഇസ് എ പ്ലോട്ട് ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫാണ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് ഡിസ്ചാർജും അതേപോലെ തന്നെ ടൈമും ഡിസ്ചാർജിനെയും ടൈമിനെയും വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹൈഡ്രോഗ്രാഫ് മെഷർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ റെയിൻഫാൾ ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ ടൈമും തമ്മിലുള്ള ഗ്രാഫിന് നമ്മൾ പറയുന്ന പേര് ഹൈറ്റോഗ്രാഫ് എന്നാണ് റെയിൻഫാൾ ഇൻറ്റൻസിറ്റിയും ടൈമും ആണെങ്കിൽ അതിനെ എന്ന് പറയും ക്യുമുലേറ്റീവ് റെയിൻഫാളും ടൈമും വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്നാണ് പറയുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് തെറ്റിപ്പോകുന്നതാണ് ശരിക്ക് ശ്രദ്ധിക്കുക ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫോർ അൻ ഏരിയ ഓഫ് തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ദ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ വിൽ ബി ആയിരം കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ഥലത്ത് റെയിൻ മെഷർ റെയിൻഫാൾ ഇന്റൻസിറ്റി അല്ലെങ്കിൽ റെയിൻഫാൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആണ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ആൻസർ ടൂ ആണ് അതായത് ഈ ടു എന്ന് പറയുമ്പോൾ തന്നെ ഇതില് ബി ഐ എസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രണ്ട് മൂന്ന് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ ഏത് ടൈപ്പ് ഏരിയ ആണെന്ന് എന്തു ചെയ്തിട്ടില്ല സ്പെസിഫൈ ചെയ്തിട്ടില്ല അങ്ങനെ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു പ്ലെയിൻ ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ ഏത് ടൈപ്പ് ഏരിയ ആണെന്ന് തരാത്തത് കൊണ്ട് നമ്മളതിനെ പ്ലെയിൻ ഏരിയ ആയിട്ട് എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം ഓക്കെ അപ്പോൾ ആയിരം സ്ക്വയർ കിലോമീറ്ററിന് എത്ര റെയിൻ ഗേജ് സ്റ്റേഷൻ വേണമെന്നാണ് അപ്പോൾ ഐ എസ് ഫോർ നയൻ എയ്റ്റ് സെവൻ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം പ്ലെയിൻ സ്റ്റേഷനുകളിൽ അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെയിൻ ഗേറ്റ് സ്റ്റേഷനാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൊവൈഡ് ചെയ്യേണ്ട അപ്പോൾ ഇവിടെ ആയിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഇരട്ടി ഏകദേശം ആയിരത്തി നാൽപ്പതാണ് വരിക അപ്പോൾ ആയിരത്തി നാൽപ്പത് വന്നിട്ടില്ലെങ്കിലും ഒന്നിൻ്റെ പാർട്ടായത് കൊണ്ട് തന്നെ ഇവിടെ രണ്ട് റെയിൻ റെയിൻഗേറ്റ് സ്റ്റേഷനാണ് ആവശ്യമുള്ളത് അപ്പോൾ ആയിരം സ്ക്വയർ കിലോമീറ്ററിന് ഒരു പ്ലെയിൻ ഏരിയയിൽ രണ്ട് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആണ് ആവശ്യമുള്ളത് ഓക്കെ ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഹില്ലി റീജിയൻ എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഹില്ലി റീജിയനിലാണ് എന്നുണ്ടെങ്കിൽ ഓരോ നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്ക്വയർ ഏരിയക്കും ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അപ്പം ചോദ്യം ശരിക്കും വായിക്കുക ഈ ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു Thank you for watching the video.